ചീമേനി തുറന്ന ജയിലിൽ ആരംഭിക്കുന്ന പെട്രോൾ പമ്പിന് ജയിൽ DGP ഋഷിരാജ് സിംഗിന്റെ സാന്നിധ്യത്തിൽ എം രാജഗോപാലൻ MLA ശിലാസ്ഥാപനം നടത്തി. സംസ്ഥാന ജയിൽ വകുപ്പ് ആരംഭിക്കുന്ന 3 പെട്രോൾ പമ്പുകളിൽ ഒന്നാണിത്. ഭക്ഷണ വിതരണത്തിലെ വൻ വിജയത്തിന്റെ ആത്മബലവുമായാണ് സംസ്ഥാന ജയിൽ വകുപ്പ് പെട്രോൾ പമ്പ് മേഖലയിലേക്കും കൂടി കടക്കുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി സഹകരിച്ചാണ് ഈ പുതിയ ചുവടുവയ്പ്. ആദ്യപടിയായി സംസ്ഥാനത്ത് തുറക്കുന്ന 3 പെട്രോൾ പമ്പുകളിൽ ഒന്നിനാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെ ചീമേനി തുറന്ന ജയിലിൽ ശിലാസ്ഥാപനം നടത്തിയത്. എം രാജഗോപാലൻ MLA ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ ജയിൽ DGP ഋഷിരാജ് സിംഗ് അധ്യക്ഷനായി. ആ പൈസ ഞങ്ങൾ ജയിലിൽ തന്നെ തടവുകാർക്ക് വേണ്ടി പല പദ്ധതികളും ഞങ്ങൾ തുടങ്ങുകയും ആ പൈസ നമ്മൾ ചെലവാക്കുകയും ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്ക് ഇപ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, 25 ലക്ഷം രൂപ വാടക ആയിട്ട് ഒരു വർഷത്തിന് ഞങ്ങൾക്ക് കിട്ടുക, അതിനകത്ത് 12 ലക്ഷം രൂപ സർക്കാരിനോട് പോയാലും ബാക്കി 13 ലക്ഷം രൂപ കൊണ്ട് ഞങ്ങൾക്ക് ഈ തടവുകാർക്ക് വേണ്ടി പല പദ്ധതികളും ഞങ്ങൾക്ക് തുടങ്ങാം, DGP തുടങ്ങാം. ഗവൺമെന്റിനോട് നമുക്ക് അറിയിക്കാൻ മാത്രം മതി, അതിന് പെർമിഷൻ ആവശ്യമില്ല. കയ്യൂർ ചിമേനി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശകുന്തള, IOC കേരള സ്റ്റേറ്റ് ഓഫീസ് ജനറൽ മാനേജർ നവീൻ ചരൺ, കയ്യൂർ ചീമേനി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV ഗീത, ഉത്തരമേഖല ജയിൽ DIG MK വിനോദ്കുമാർ, ജയിൽ ഉപദേശക സമിതി അംഗം P ജനാർദ്ദനൻ, ചീമേനി തുറന്ന ജയിൽ സൂപ്രണ്ട് അശോകൻ അരിപ്പ തുടങ്ങിയവർ സംബന്ധിച്ചു. തമിഴ്നാട്ടിലും പഞ്ചാബിലും ഈ നീക്കം വിജയകരമായത് മാതൃകയാക്കിയാണ് കേരള ജയിൽ വകുപ്പും പെട്രോൾ വിതരണത്തിന് തീരുമാനമെടുത്തത്. കണ്ണൂർ സെൻട്രൽ ജയിലിന് പുറമെ പൂജപ്പുര സെൻട്രൽ ജയിൽ, വിയൂർ സെൻട്രൽ ജയിൽ എന്നിവിടങ്ങളിലും ജയിൽ വകുപ്പിന്റെ സ്ഥലത്ത് തന്നെയാകും പെട്രോൾ പമ്പുകൾ തുറക്കുക. 15 തടവ് പുള്ളികളെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ നിയോഗിച്ചായിരിക്കും പെട്രോൾ പമ്പിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക. ജയിൽ നിയമപ്രകാരം ഇവർക്ക് 160 രൂപ മുതൽ 180 രൂപ വരെ വേതനവും ലഭിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.